പേസി പ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഒക്ടോബർ 23-ലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഡെയിലി റിവിഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നാളെ ഞായറാഴ്ച രാവിലെ ആ ഒരു ഡെയിലി റിവിഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞായറാഴ്ച സാധാരണ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്യാറില്ല. വൈകുന്നേരം 5 മണിക്കുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് സാധാരണ ഞായറാഴ്ച ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവില്ല, റിവിഷൻ മാത്രമേ ഉണ്ടാകൂ. നാളത്തെ വീഡിയോ തിങ്കളാഴ്ച വരുന്ന കറണ്ട് അഫയേഴ്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 23-ലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പോവാം. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് ഗുരുതര രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടർ ചികിത്സാ പദ്ധതിയാണ് തീരാരോഗ്യം. രാജ്യാന്തര ക്രിക്കറ്റിലെ പ്രായം കുറഞ്ഞ സെഞ്ചുറിയൻ എന്ന നേട്ടം കൈവരിച്ച താരമാണ് എയ്മി ഹണ്ടർ. ഏത് സംസ്ഥാനമാണ് ഈയടുത്ത് മേരാ ഘർ മേരാ നാം എന്ന പദ്ധതി ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, പഞ്ചാബാണ്. ഈ വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് അടുത്തിടെ IMF പറഞ്ഞത്? അപ്പോൾ ഈ ഒരു ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യം PSCയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ എന്നാലും നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള പഠനങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഈ വർഷം ഇന്ത്യയുടെ വളർച്ച 9.5% വളർച്ചയാണ്. അടുത്ത വർഷത്തെ വളർച്ച ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട്, 2022-ലേത്. അത് 8.5% അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ഭാരതി എയർടെല്ലും വൺ വെബും ചേർന്നിട്ട് ഒരു ഇന്റർനെറ്റ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതില് ഉപഗ്രഹ വിക്ഷേപങ്ങളിലൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏത് ബഹിരാകാശ സ്ഥാപനവുമായിട്ടാണ് ധാരണയിലെത്തിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ ബഹിരാകാശ സ്ഥാപനമായിട്ടുള്ള ISRO വൺ വെബും ഭാരതി എയർടെലും ഒരു ധാരണയിലെത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കാം. അപ്പോ ഇന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമൻ്റ് ഞാൻ കണ്ടിരുന്നു, അതെന്ന് വെച്ചാൽ പിന്നെ ഡെയിലി വരുന്ന പത്രത്തിൽ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ വായിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാനത് വീണ്ടും അത് ക്വസ്റ്റ്യനിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ മാക്സിമം 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ പിറ്റേ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ദിവസം ഒരു 6 ചോദ്യം മിനിമം നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ പത്രങ്ങളിൽ കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. 2-3 ചോദ്യങ്ങൾ മാത്രമേ തയ്യാറാക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് 6 ചോദ്യങ്ങൾ. അപ്പോൾ പെൻഡിങ് ആയ ദിവസം ഉള്ള കാര്യങ്ങൾ പിറ്റേ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചേർക്കും. പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു മാസം ഞാൻ ഇതുവരെ കാണാത്ത കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ, ഞാനത് ഇവിടെ നിന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ, അതും ഞാൻ ഈ ചോദ്യത്തിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കറണ്ട് അഫയേഴ്സ് തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ ഞാനത് പറയും, അത് ഏത് ദിവസത്തെയാണെന്നുള്ളത് അന്നേരം സൂചിപ്പിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം തുടങ്ങാം. ആദ്യ ചോദ്യം, 94-ാമത് ഓസ്കാർ പുരസ്കാരത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ചിത്രത്തെ തിരഞ്ഞെടുക്കാനുള്ള ജൂറിയുടെ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? അപ്പോൾ അടുത്ത ഓസ്കാർ അവാർഡ്, അക്കാദമി അവാർഡ്, 94-ാമത് അക്കാദമി അവാർഡ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ടുള്ള ചിത്രത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജൂറി നിയമിതനായിട്ടുണ്ട്. അപ്പോൾ ആ ജൂറിയുടെ തലവൻ ആണ് അല്ലെങ്കിൽ ചെയർമാൻ ആണ് ഓപ്ഷൻ ഡി, ഷാജി എൻ കരുൺ. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകനും പ്രധാനപ്പെട്ട ഡയറക്ടറുമായിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ. അപ്പോൾ അദ്ദേഹമാണ് 94-ാമത് ഓസ്കാർ പുരസ്കാരത്തിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി തീരുമാനിക്കാനുള്ള ജൂറിയുടെ തലവൻ. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഷാജി എൻ കരുൺ ആണ് ഉത്തരം. അപ്പോൾ ഷാജി എൻ കരുൺ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്രകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അതൊന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഷാജി എൻ കരുണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡൊക്കെ ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ചിത്രങ്ങളും അതിന് ലഭിച്ച
അവാർഡുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പിറവി. അപ്പോൾ പിറവി 1988 ദേശീയ അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ആ ഒരു പിറവി എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ വാനപ്രസ്ഥം, വാനപ്രസ്ഥം 1999 പിന്നീടുള്ളത് 2009 കുട്ടിശ്രാങ്ക് എന്ന് പറഞ്ഞത്, കുട്ടിശ്രാങ്ക്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്, അവാർഡ് ലഭിച്ച ചിത്രങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട, ഈ ഒഫീഷ്യൽ എൻട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒഫീഷ്യൽ എൻട്രിയുമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ വെച്ചാൽ, 94th അക്കാദമി അവാർഡാണ് ഇപ്പോൾ ഇനി അടുത്ത വർഷം കൊടുക്കാനുള്ളത്. ഈ വർഷം നമ്മൾ 93rd ഓസ്കാർ അവാർഡ് നമ്മൾ അവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കഴിഞ്ഞിട്ട് ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓസ്കാറിൻ്റെ ഒരു കാറ്റഗറിയുള്ള ടൈം സ്റ്റാമ്പ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ട് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇനി വരുന്ന ഓസ്കാർ അവാർഡിലേക്കുള്ള എൻട്രി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജൂറി നിയമിതരായിട്ടുള്ളത്. 14 സിനിമകളാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ മലയാള ചിത്രം ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തമിഴ് ചിത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ രണ്ടു കൂടെ എക്സ്ട്രാ പറയാം. അപ്പോൾ 94th ഓസ്കാർ എൻട്രിയിലുള്ള മലയാള ചിത്രമാണ് നായാട്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കാം, നായാട്ട്. അതേപോലെ തന്നെ തമിഴ് ചിത്രമാണ് മണ്ടേല. ഇതും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മണ്ടേല. ഈ രണ്ട് ചിത്രം ആ ഒരു ഷോർട്ട് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഷേർണി എന്ന് പറഞ്ഞ വിദ്യാബാലൻ ചിത്രമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം ഉദ്ധം സിംഗിൻ്റെ ചിത്രമാണ്, അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സർദാർ ഉദ്ധം അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചിത്രമൊക്കെ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കാം. ഇനി 93rd ഓസ്കാർ അവാർഡ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ടുള്ള ചിത്രം ഏതാണ്? അത് ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ ഒരു ചോദ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജല്ലിക്കെട്ടാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ് ജല്ലിക്കെട്ട്. അതാണ് 93rd ഓസ്കാർ പുരസ്കാരത്തിൻ്റെ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം ആ ചോദ്യം, അത് വരാനുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. 93rd അക്കാദമി അവാർഡിലെ ഒഫീഷ്യൽ എൻട്രി. അപ്പോൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച പുതിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ഏതാണ്? അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈയിടെയാണ് ഒരു പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ട്രൂത്ത് സോഷ്യൽ. ഓർത്ത് നോക്കുക, ട്രൂത്ത് സോഷ്യൽ എന്ന അതാണ് ആ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈയൊരു സമൂഹ മാധ്യമം തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നിലവിൽ ഫേസ്ബുക്ക് ട്വിറ്റർ പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ വിലക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2021 January 6 ഒരു പ്രധാനപ്പെട്ട സംഭവം അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. യു എസ് എയുടെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അനുയായികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് മുൻ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ വിലക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നടപടി തന്നെയാണെന്ന് തോന്നുന്നു, ഡൊണാൾഡ് ട്രംപ് തൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം 2022 ഈ ഒരു സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻ വരാൻ പോകുന്നത്, ഒഫീഷ്യലായിട്ട് അമേരിക്കയിലുടനീളം വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇതാണ് ട്രൂത്ത് സോഷ്യലിൻ്റെ ആ ലോഗോ, അതൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇനി ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വസ്തുതകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, 2 ഇംപീച്ച് നടപടി നേരിട്ട ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഒരു ഫാക്ട് ഒന്ന് ഓർത്ത് നോക്കുക, 2 ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഏക അമേരിക്കൻ പ്രസിഡന്റ്. മറ്റൊരു ഫാക്ട് പറയാനുള്ളത്, ഇപ്പം നമസ്തേ ട്രംപ് എന്ന പരിപാടി ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അത് ഇന്ത്യയിലേക്കുള്ള ട്രംപിൻ്റെ ഒരു സ്വീകരണ പരിപാടിയാണ്, ഗുജറാത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ നമസ്തേ ട്രംപുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഇന്ത്യ സന്ദർശിച്ച 7 അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക, ഇന്ത്യ സന്ദർശിച്ച 7 അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ചോദ്യം, 2022 നടക്കാൻ പോകുന്ന നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അപ്പോൾ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഓപ്ഷൻ ബി
ഷിലോങ്. അപ്പോൾ ഷിലോങ്ങിലാണ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, ദേശീയ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വേദി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അടുത്ത വർഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ നാഷണൽ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്, അതായത് അണ്ടർ 17 അണ്ടർ 19 ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കാൻ പോകുന്ന വേദി തിരുവനന്തപുരമാണ്. അതും അടുത്ത വർഷം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, 2021 ഒക്ടോബർ മാസം ഇന്ത്യയുടെ ജിയോസ്പേഷ്യൽ എനർജി മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ്? അപ്പോൾ ഇന്ത്യയുടെ ഊർജ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിതി ആയോഗാണ്. അപ്പോൾ നിതി ആയോഗാണ് ഇന്ത്യയുടെ ഒരു ജിയോസ്പേഷ്യൽ എനർജി മാപ്പ് പുറത്തിറക്കിയത്. അപ്പോൾ നിതി ആയോഗ് മാത്രമല്ല, നിതി ആയോഗ് ഒരു കൊളാബറേഷൻ ആയിട്ടാണ് ഈ ഒരു മാപ്പ് പുറത്തിറക്കിയത്. ആദ്യമായിട്ട് അതൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നിതി ആയോഗ് അതുപോലെ തന്നെ ISROയുമായി ചേർന്നിട്ടാണ്, ISRO അതുപോലെ തന്നെ ഊർജ മന്ത്രാലയം, എനർജി മിനിസ്ട്രി, ഇത്രയും സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ഊർജ മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ എനർജി മാപ്പ് എന്ന് നോക്കാം. ഇതാണ് ഇന്ത്യയുടെ എനർജി മാപ്പ്, ഇതാണിപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലെ, ഒരുപാട് തിമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, അത് ഒരുപാട് കാര്യങ്ങൾ കളറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കോള്, ലിഗ്നൈറ്റ്, ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോൾ റിസർവുകൾ, കോൾ മൈനുകൾ, അതായത് പിന്നെ കൽക്കരി ഖനികൾ എവിടെയാണെന്നുള്ള അങ്ങനെയുള്ള മാർക്കുകളൊക്കെ ഇതിൽ ഇന്ത്യൻ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സൂചികകളാണ് ഈ സൈഡിലുള്ളത്. പെട്രോളിയം പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതാ ഇതിൽ സബ് ഹെഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? അപ്പോൾ പരമ്പരാഗത വൈദ്യുത നിലയങ്ങൾ, എണ്ണ വാതക കിണറുകൾ, പെട്രോളിയം ശുദ്ധീകരണശാലകൾ, കൽക്കരി പാടങ്ങൾ, അതുപോലെ തന്നെ കൽക്കരി ബ്ലോക്കുകൾ, പുനരുപയോഗ ഊർജ നിലയങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാപ്പാണ് ഈ എനർജി മാപ്പ് എന്ന് പറയുന്നത്. ഇതിനെ ജില്ല തിരിച്ചിട്ട് തന്നെയാണ് ഇത് ഓരോ ഡാറ്റ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ ഊർജ വിഭവങ്ങളും എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലാണുള്ളത്, അങ്ങനെയൊക്കെ മാപ്പ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് എനർജി മാപ്പ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ എനർജി മാപ്പ് ഓഫ് ഇന്ത്യ അടുത്തിട്ടാണ് നിതി ആയോഗ് പുറത്തിറക്കിയത്. അപ്പോൾ ഈ ഒരു ഏകദേശം 27 തീമാറ്റിക് ലെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നാച്ചുറൽ ഗ്യാസ് എന്നത് ഒരു പച്ച നിറത്തിലുള്ള ട്രയാങ്കിളാണ്. ആ പച്ച നിറത്തിലുള്ള ട്രയാങ്കിള് ഇന്ത്യയുടെ എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് എനർജി മാപ്പ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൽ ഓരോ ലെയറുകളായിട്ട് ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ഇന്ന് ഇന്ത്യയുടെ ഊർജ സ്രോതസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അതാണ്. അപ്പോൾ ആ ഒരു എനർജി മാപ്പാണ് അടുത്തത് നീതി ആയോഗ് പുറത്തിറക്കിയത്. അപ്പോൾ നമുക്ക് ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, GK ചോദ്യങ്ങൾ പറയാം. അപ്പോൾ നീതി ആയോഗ്, നീതി എന്നതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അതൊക്കെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗ് സ്ഥാപിതമായത് January 1, 2015 പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണെന്ന് ഓർത്ത് നോക്കുക. പ്രഥമ CEO സിന്ധുശ്രീ കുള്ളാറാണ്. പ്രഥമ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗേരിയാണെന്നും കൂടി ഓർത്ത് നോക്കുക. ഇനി നിലവിലെ വ്യക്തികളെ കൂടി പറഞ്ഞു പോവുകയാണ്. നിലവിലെ CEO ആണ് അമിതാബ് കാന്ത്. അപ്പോൾ അദ്ദേഹം വീണ്ടും പുനർനിയമിതനായതാണ്, അതുകൊണ്ട് അത് തന്നെ പഠിക്കണം. നിലവിലെ വൈസ് ചെയർമാനാണ് ഡോക്ടർ രാജീവ് കുമാർ. അപ്പോൾ ഇത്രയും വ്യക്തികളാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊന്ന് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ISROയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിൽ ചേർക്കാം. ISROയുടെ നിലവിലെ ചെയർമാനാണ് K ശിവൻ. അതും കൂടെ ഇതിൽ സൂചിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം, 2021 ഒക്ടോബർ മാസം ഫിലിപ്പീൻസിൽ നാശം വിതച്ച ഉഷ്ണമേഖല കൊടുങ്കാറ്റ്, ട്രോപ്പിക്കൽ സ്റ്റോം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോമ്പാസു. അപ്പോൾ കോമ്പാസു എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല കൊടുങ്കാറ്റാണ്. അത് ഫിലിപ്പീൻസിലാണ് ഒക്ടോബർ മാസമാണ് അത് നാശം വിതച്ചത്. അപ്പോൾ കോമ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്, അതൊരു ട്രോപ്പിക്കൽ സ്റ്റോം ആണെന്ന് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ആ കോമ്പാസു എന്നുള്ള പേര് നൽകിയ രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാനാണ് കോമ്പാസു എന്നുള്ള പേര് നൽകിയത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അടുത്ത ചോദ്യം,
അപ്പോൾ അടുത്തത് ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് കൂടി പറഞ്ഞു പോവാം. അപ്പോൾ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യം അതൊരു ദ്വീപ് രാജ്യമാണ്, നിരവധി ദ്വീപുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം മനിലയാണെന്ന് ഓർത്ത് നോക്കുക. ഫിലിപ്പീൻസിൻ്റെ കറൻസി ഫിലിപ്പീൻ പെസോ ആണ്, ഫിലിപ്പൈൻ പെസോ. അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റ് ആണ് റോഡ്രിഗോ ഡുട്ടേർട്ട്. അപ്പോൾ റോഡ്രിഗോ ഡുട്ടേർട്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2021 ഒക്ടോബർ മാസം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഏത് മൃഗത്തിൻ്റെ വൃക്കയാണ് മനുഷ്യരിൽ വിജയകരമായി മാറ്റിവെച്ചത്? മനുഷ്യനിൽ വിജയകരമായിട്ട് മാറ്റിവെച്ചത് ഏത് മൃഗമാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണ്, പന്നിയാണ്. അപ്പോൾ പന്നിയുടെ കിഡ്നി വൃക്കയാണ് മനുഷ്യരിൽ ഒരു മനുഷ്യനിലേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്ര മേഖലയിലൊരു മാറ്റമാണ്. അത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ഇനി ഭാവിയിൽ സഹായിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം കാര്യങ്ങൾ. അപ്പോൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ലാങ്കോൺ ഹെൽത്ത് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞൻ, അതായത് ഡോക്ടർ റോബർട്ട് മോൺഗോമറിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരീക്ഷണം, അതിൽ ഈ ഒരു സർജറി നടന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അപ്പോൾ ഒരു സ്പീഷീസിലുള്ള മൃഗത്തിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്കുള്ള മൃഗത്തിലേക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. സീനോ ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പന്നിയുടെ വൃക്ക മനുഷ്യരിൽ മാറ്റിവെക്കാൻ തടസ്സമായിരുന്ന ഒരു പഞ്ചസാര, ഒരു ഷുഗർ മോളിക്യൂളാണ് അൽഫ ഗാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അൽഫ ഗാൽ, അപ്പോൾ ഈ ഒരു അൽഫ ഗാൽ മനുഷ്യരിൽ ഒരു ഇമ്മ്യൂണിറ്റി, മനുഷ്യരിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തടയുന്നത് കൊണ്ടാണ് ഇതുവരെ ആ ഒരു കാര്യം നടക്കാതെ വന്നത്, പന്നിയിൽ നിന്നുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാതെ വന്നത്. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള പന്നി എന്ന് പറഞ്ഞത് ഒരു ജീൻ എഡിറ്റഡ് പന്നിയാണ്. അപ്പോൾ അതിൽ ഈ അൽഫ ഗാൽ എന്ന ഒരു ഷുഗർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്ത ഒരു പന്നിയുടെ ലിവ കിഡ്നിയാണ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജീൻ ആൾട്ടറേഷൻ ചെയ്ത ആ പന്നിയെ വിളിക്കുന്ന പേരാണ് ഗാൽ സേഫ് പന്നി. ഓർത്ത് നോക്കുക, ഗാൽ സേവ് പിഗ്. അപ്പോൾ ഇത് ഈ ഗാൽസേവ് പിഗിലാണ് ഇപ്പോൾ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഇതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. കാരണം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഓർഗൻ ലഭ്യതയാണ്. അപ്പോൾ ആ ഓർഗൻ ലഭ്യതയ്ക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് മറ്റ് മൃഗത്തു നിന്നുള്ള ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി. പക്ഷേ ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരിലാണ് ഇവർ ആ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഭാവിയിൽ പിന്നെ സാധാരണ മനുഷ്യന്മാർക്ക് കൂടി അതിൽ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അതിൽ കൂടെ ഓർത്ത് നോക്കുക. ഇനിയിപ്പോൾ നിലവിൽ ഈ ഒരു കാര്യം അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം നിലവിൽ പന്നിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരുടെ ഓർഗനുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് പന്നിയുടെ ഹൃദയവാൾവുകൾ പതിറ്റാണ്ടുകളായിട്ട് മനുഷ്യരിൽ ഉപയോഗിക്കുന്നുണ്ട്. പന്നിയിലെ ഹൃദയവാൾവുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രക്തം കട്ടപിടുക്കാതെ ഇരിക്കുന്നതിനുള്ള ഹെപ്പാരിൻ പന്നിയുടെ കുടലിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. രക്തം കട്ടപിടിക്കാതെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഹെപ്പാരിൻ. അത് എടുക്കുന്നത് പന്നിയുടെ കുടലിൽ നിന്നാണ്. മറ്റൊരു കാര്യം, പൊള്ളലേറ്റവരിൽ നിന്ന് പന്നിയുടെ തൊലി ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് ഓർത്ത് നോക്കുക. അതുകൂടെ പന്നിയുടെ കണ്ണുകളിലെ കോർണിയയും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് ഇതിലെ ന്യൂസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്, ഇന്റർനാഷണൽ മോൾ ഡേ എന്നാണ്. ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്, ഒക്ടോബർ 23. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരിക്കും. കാരണം ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരു കോഡൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ എല്ലാ വർഷവും ഒക്ടോബർ 23 രാവിലെ 6 മണി മുതൽ
വൈകിട്ട് ആറ് ആറ് രണ്ട് മുതൽ വൈകിട്ട് ആറ് രണ്ട് വരെയാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആറ് രണ്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ 6.022 × 10⁻²⁰ എന്ന സംഖ്യ നിങ്ങൾക്കറിയാം. 6.022 × 10⁻²⁰ ഇതാണ് അവഗാഡ്രോ സംഖ്യ. ഈ അവഗാഡ്രോ സംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. 6.10⁻²⁰ - 23 അപ്പോൾ ഈ ഒരു അവഗാഡ്രോ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു മോളിന്റെ അളവ് യൂണിറ്റാണ് അവഗാഡ്രോ സംഖ്യ. അത് ഒരു മോൾ സബ്സ്റ്റൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ്റത്തിന്റെ അളവാണ് അവഗാഡ്രോ സംഖ്യ. 6.02 × 10⁻²³ വസ്തുക്കൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് ഞാനിനി പറയാം. അത് എല്ലാവർക്കും അറിയുന്ന കോഡ് തന്നെയാണ്. ഇപ്പോൾ 6.022 × 10⁻²³ എന്നതാണ് അവഗാഡ നമ്പർ. അതായത് 1 mol = 6.022 × 10⁻²³. അതിൽ ഈ 10⁻²³ ആണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒക്ടോബർ 23 പത്താം മാസമാണ് ഒക്ടോബർ. അപ്പോൾ 10 × 10 ലഭിക്കുന്നുണ്ട്. 23 ആണ് ഡേറ്റ്. അങ്ങനെയാണ് മോൾ ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ. രാജ്യാന്തര ദുരന്ത നിവാരണ ദിനം, ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന കായിക ദിനം എന്നാണ്. 2021 ഒക്ടോബർ മാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടന്ന സൈനികാഭ്യാസമാണ് യുദ്ധ അഭ്യാസ്. 2021 ഒക്ടോബർ മാസം ലോകത്തെ ഏറ്റവും പ്രായമുള്ള ബഹിരാകാശ യാത്രികൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ആരാണ് ആ വ്യക്തി. 2021 ഒക്ടോബർ മാസം അന്തരിച്ച പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ ആരാണ്. അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.